നമസ്കാരം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കത്ത് വിവാദത്തിനൊപ്പം സി പി എം നേതാക്കളുടെ ബന്ധുക്കളെ മാനദണ്ഡങ്ങൾ പാലിക്കാതെ സർവകലാശാലകളിൽ നിയമിക്കുന്നുവെന്ന ഗവർണർ അടക്കമുള്ളവരുടെ ആരോപണങ്ങൾക്ക് ശക്തി പകരുന്നതാണ് ഹൈക്കോടതിയുടെ വിധി. സി പി എം നേതാക്കളുടെ ബന്ധുക്കൾക്ക് യോഗ്യതയുണ്ടെങ്കിൽ നിയമനം നടത്തുന്നതിൽ എന്താണ് തെറ്റ് എന്ന സർക്കാരിൻ്റെയും പാർട്ടിയുടെയും വാദങ്ങൾ അപ്രസക്തമായി. പ്രിയ വർഗീസിൻ്റെ നിയമനത്തെ ശക്തമായി വിമർശിച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ഇനിയുള്ള നീക്കം നിർണായകമാണ്. സർവകലാശാല വിഷയങ്ങളിൽ ഇനിയും ഹർജികൾ കോടതിയുടെ പരിഗണനയിലുണ്ട്. ഇതിലെല്ലാം സർക്കാർ വാദങ്ങൾ പൊളിയാനാണ് സാധ്യത. 9 സർവകലാശാല വൈസ് ചാൻസലർമാർക്കും സ്ഥാനം നഷ്ടപ്പെടാനും സാധ്യത കൂടുതലാണ്. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഭാര്യയ്ക്ക് അസോസിയേറ്റ് പ്രൊഫസർ നിയമനത്തിന് 1 റാങ്ക് നൽകിയത് ക്രിമിനൽ കുറ്റമാണ്. സർവകലാശാല നിയമങ്ങളും ചട്ടങ്ങളും സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട കണ്ണൂർ സർവകലാശാല വി സി തന്നെ അവ ലംഘിച്ചു. ബോധപൂർവം കുറ്റം ചെയ്ത അദ്ദേഹത്തിനെതിരെ ക്രിമിനൽ കേസെടുക്കാൻ ചാൻസലർ കൂടിയായ ഗവർണർ തയ്യാറാകണമെന്ന് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോടതി വിധി മാനിക്കുന്നതായും തുടർ നടപടികൾ നിയമവിദഗ്ധരുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്നും പ്രിയ വർഗീസ് പ്രതികരിച്ചു. കേസിൽ വിധി പ്രസ്താവം നടക്കുന്നതിനിടെ ഈ വിഷയത്തിൽ ആരുടെയും പക്ഷം പിടിക്കുന്നില്ല എന്ന് സർക്കാർ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ കേസിൽ അപ്പീൽ നൽകാൻ സർക്കാർ ഉണ്ടാകില്ല. കണ്ണൂർ സർവകലാശാലയോ പ്രിയയോ നൽകേണ്ടി വരും. കണ്ണൂർ സാങ്കേതിക ഫിഷറീസ് സർവകലാശാലകളിലെ വി സി നിയമനത്തിലെ ക്രമക്കേട് ചോദ്യം ചെയ്ത് നിയമ പോരാട്ടം നടത്തുന്ന സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയാണ് പ്രിയയുടെ നിയമനവും ചോദ്യം ചെയ്തത്. ഇവർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഗവർണർ നേരത്തെ പ്രിയ വർഗീസിൻ്റെ നിയമനം സ്റ്റേ ചെയ്തിരുന്നു. ജോർജ് പൂന്തോട്ടമാണ് നിയമസഹായം നൽകുന്നത്. ഗവർണർ നിയമം റദ്ദാക്കിയ ശേഷം കണ്ണൂർ സർവകലാശാല ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് പറഞ്ഞിരുന്നു. പ്രിയ വർഗീസും അങ്ങനെ പ്രതികരിച്ചു. ഇതിനിടെയാണ് ഡോക്ടർ ജോസഫ് സ്കറിയ ഹൈക്കോടതിയിലെത്തിയത്. ഇതാണ് നിർണായകമായി മാറിയത്. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ കെ രാഗേഷിൻ്റെ ഭാര്യ പ്രിയ വർഗീസിന് അധ്യാപന പരിചയമില്ല എന്ന് കോടതി പറയുമ്പോൾ സർവകലാശാല വിവാദങ്ങൾക്കിടെ സർക്കാരിനും തിരിച്ചടിയാണ്. 2021 നവംബർ 18 ധൃതി വെച്ച് നടത്തിയ ഓൺലൈൻ ഇൻ്റർവ്യൂവിൽ പ്രിയ വർഗീസിന് 1 റാങ്ക് നൽകിയതിൻ്റെ പാരിതോഷികമായാണ് 2021 നവംബർ 23 വി സി കാലാവധി അവസാനിച്ച ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രന് പുനർനിയമനം നൽകിയതെന്ന് നേരത്തെ ആക്ഷേപം ഉയർന്നിരുന്നു. പ്രിയയ്ക്ക് 1 റാങ്ക് നൽകി കൃത്യം 1 വർഷം കഴിഞ്ഞ ദിവസമാണ് കോടതി നിയമനം അസാധുവാക്കിയത്. കണ്ണൂർ വി സി അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലായി. ഈ നിയമനത്തിൻ്റെ പേരിലും വി സിക്കെതിരെ ഗവർണർ നടപടിയെടുത്തേക്കാം. അടുത്ത മാസം ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷത്തിന് ആയുധം നൽകുന്നതായി കോടതി വിധി മാറുകയും ചെയ്തു. കണ്ണൂർ സർവകലാശാല അസോസിയേറ്റ് പ്രൊഫസർ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചത് മുതൽ തിരക്കിട്ട നീക്കമാണ് അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. കെ കെ രാഗേഷിൻ്റെ ഭാര്യ പ്രിയ വർഗീസിനെ കണ്ണൂർ സർവകലാശാലയിൽ മലയാളം അസോസിയേറ്റ് പ്രൊഫസറായി 1 റാങ്ക് നൽകി നിയമിച്ചതിലാണ് ഹൈക്കോടതി ഇടപെട്ടത്. പ്രിയ വർഗീസിന് മതിയായ അധ്യാപന പരിചയമില്ലാത്തതിനാൽ റാങ്ക് പട്ടിക പുനഃക്രമീകരിക്കാൻ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉത്തരവിട്ടു. 2 റാങ്കുകാരനായ ചങ്ങനാശ്ശേരി എസ് ബി കോളേജ് മലയാളം അധ്യാപകൻ ഡോക്ടർ ജോസഫ് സ്കറിയാണ് ഹർജി ഫയൽ ചെയ്തത്. സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയും നടപടിയെ ചോദ്യം ചെയ്തു. സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഗവർണർ നേരത്തെ പ്രിയ വർഗീസിൻ്റെ നിയമനം സ്റ്റേ ചെയ്തിരുന്നു. ഇതാണ് കോടതി അംഗീകരിക്കുന്നത്. ഗവർണറുടെ നടപടിയെ സി പി എം ശക്തമായി എതിർത്തിരുന്നു. രാഷ്ട്രീയ കാരണങ്ങളാലാണ് ഗവർണർ ഇടപെട്ടത് എന്നായിരുന്നു ആരോപണം. കണ്ണൂർ സർവകലാശാലയിലെ മലയാളം അസോസിയേറ്റ് പ്രൊഫസർ നിയമനത്തിനുള്ള അപേക്ഷ 2021 നവംബർ 12 വരെയാണ് സ്വീകരിച്ചത്. 10 പേരാണ് അപേക്ഷ നൽകിയിരുന്നത്. ഡോക്ടറേറ്റ് ബിരുദവും 8 വർഷത്തെ അധ്യാപന പരിചയവുമാണ് അസോസിയേറ്റ് പ്രൊഫസർക്കുള്ള യോഗ്യതയായി നിശ്ചയിച്ചിരുന്നത്. വി സിയുടെ അധ്യക്ഷതയിൽ സ്ക്രീനിംഗ് കമ്മിറ്റി കൂടി പ്രിയ വർഗീസ് ഉൾപ്പെടെ 6 പേരെ അഭിമുഖത്തിന് ക്ഷണിച്ചു. നവംബർ 18 ഓൺലൈൻ ഇന്റർവ്യൂ നടത്തി 1 റാങ്ക് പ്രിയ വർഗീസിനും 2 റാങ്ക് എസ് പി കോളേജ് അധ്യാപകനായ ജോസഫ് സ്കറിയയ്ക്കും 3 റാങ്ക് മലയാളം സർവകലാശാലയിലെ സി ഗണേശനും നൽകുകയായിരുന്നു.